ആദ്യം തന്നെ പറയട്ടെ, ഇതിലുള്ള അബദ്ധങ്ങളൊന്നും സിനിമയുടെ ആസ്വാദനത്തെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ഈ വീഡിയോ കാണേണ്ടാത്തവർക്ക് ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ്. അടുത്ത കാര്യം, ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ, ഇല്ലെങ്കിൽ ക്ലൈമാക്സ് പൊളിയും. ഇടുക്കി ജില്ലയിൽ ഒരു അസ്ഥികൂടം കിട്ടിയാൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നതെന്ന് ഈ സീനിൽ ജോർജ് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. ആ രീതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു സെക്യൂരിറ്റിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. ആ ഭാഗത്ത് ക്യാമറയൊന്നുമില്ലെന്ന് ഈ സീനിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. അവസാനം പോലീസ് ആ രഹസ്യം കണ്ടെത്തിയതിന് ശേഷം അസ്ഥികൂടം മാറ്റിവെക്കാനായി ജോർജ് കുട്ടി ആ ദിവസം രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നു. സെക്യൂരിറ്റിയെ കുടിപ്പിച്ച് കിടത്തിയതിന് ശേഷം അസ്ഥികൂടം മാറ്റിവെക്കുകയും ചെയ്യുന്നു. പക്ഷേ 6 വർഷമായി പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രമാദമായ കേസായിരുന്നിട്ട് കൂടി അതിലെ ഏറ്റവും സുപ്രധാനമായ തെളിവ് ലഭിച്ചിട്ട് പോലും ബുദ്ധിരാക്ഷസനായ IG തോമസ് ബാസ്റ്റിൻ ചില നിസ്സാര കാര്യങ്ങൾ വിട്ടുപോയി. ഈ കേസിലെ ഏറ്റവും വലിയ തെളിവായ ആ അസ്ഥികൂടം സൂക്ഷിക്കാൻ ഒരു CCTV സർവൈലൻസ് ഏർപ്പാടാക്കാനുള്ള ബുദ്ധി IG കാണിച്ചില്ല. അതുമാത്രമല്ല, ഇത്രയും വലിയ തെളിവായിരുന്നിട്ട് കൂടി ഈ ഉദ്യോഗസ്ഥർ അസ്ഥികൂടം കൊണ്ടുവരുന്നത് പലചരക്ക് കടയിൽ നിന്ന് അരിയും പഞ്ചസാരയും വാങ്ങിക്കൊണ്ടുവരുന്നത് പോലെയാണ്. കേസ് തെളിയിക്കാനുള്ള ഒരേയൊരു തെളിവാണ് ഈ അസ്ഥികൂടം. അങ്ങനെയെങ്കിൽ ഈ അസ്ഥികൂടം കൊണ്ടുവരുന്ന പാക്ക് സീല് ചെയ്യാൻ പോലീസുകാർ ശ്രദ്ധിക്കേണ്ടതല്ലേ? ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും IG തോമസ് ബാസ്റ്റിനെങ്കിലും ഇത് ശ്രദ്ധിക്കേണ്ടതല്ലേ?